പാഴ്വസ്തുക്കളിലും മാണിക്യം കണ്ടെത്തിയ വ്യക്തിയാണ് രാജൻ. ചങ്ങനാശ്ശേരി ഏനാച്ചിറ ജംഗ്ഷനിൽ ഒരു ചെറുകടയുമിട്ട് തൻ്റെ ഉപജീവനം മുന്നോട്ട് നയിക്കുമ്പോഴും ലൈഫിൽ തൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്കുവാൻ രാജൻ മറന്നില്ല. എല്ലാവരും മാലിന്യമെന്ന് പറഞ്ഞ് തള്ളുന്ന ലോട്ടറി ടിക്കറ്റിലാണ് രാജൻ തൻ്റെ കഴിവ് കണ്ടെത്തിയത്. ഓരോ ലോട്ടറി ടിക്കറ്റും അലങ്കാര വസ്തുക്കളാക്കാമെന്നാണ് രാജൻ പറയുന്നത്. എൻ്റെ പേര് രാജൻ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിൽ മൊത്തം സമയത്തൊക്കെ കച്ചവടക്കുറവാണ്. ആ സമയത്ത് പിടിക്കുമായിരിക്കും ഒരു പത്ത് കൂലിപ്പണിയാളൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ വലിയ ആളില്ല. പിന്നെ അവർ വരുന്നത് വൈകുന്നേരമാണ്. ആ സമയത്ത് കച്ചവടമുണ്ട്. പിന്നെ യൂത്ത് പിള്ളേർ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അവരെ കാണിച്ചു കൊണ്ടുണ്ട്. ഇതിപ്പം ഇർക്കിലി വെച്ചാണോ ചേട്ടാ ഇത് ഉണ്ടാക്കുന്നത്? ഇർക്കിലി വെച്ചാണ്. ഇർക്കിലി അപ്പൊ ഇതിന്റെ ഈ ചുരുട്ടാമണ്ട് ഉപയോഗിക്കുന്നത് ഇതേ വെച്ച് പണിയുമ്പോൾ ഈ ഇർക്കിലി ഉപയോഗിക്കുന്നില്ല. ഇത് ഊരി മാറ്റും. ഇതുപോലെ ചുരുട്ടി എടുക്കാൻ വേണ്ടി സൗകര്യം ഇർക്കിലി ഉപയോഗിച്ച് ഇങ്ങനെ ചുരുട്ടുക. ഇങ്ങനെ ചുരുട്ടിട്ട് അത് പിന്നെ അടന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒരു പശകാലം പശ പുരട്ടി പശ ചേർത്തി അങ്ങ് ഒട്ടി ചെയ്യുക. അപ്പൊ ഇത് ഇതുപോലെ ആകും. ലോട്ടറി ടിക്കറ്റ് മാത്രമല്ല, എല്ലാവരും ചായ കുടിച്ച് ചവറ്റുകൊട്ടയിൽ എറിയുന്ന ഡിസ്പോസിബിൾ ഗ്ലാസിലും തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് രാജൻ പറഞ്ഞു. ലോക്ക്ഡൌൺ പല മനുഷ്യ ഹൃദയങ്ങളെയും മരവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ ഹൃദയം ഒന്നും ചെയ്യാതിരിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നതാണ് സത്യമെന്നും രാജൻ ഓർമ്മപ്പെടുത്തി. നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ തന്റെ ഈ കഴിവിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ രാജൻ ഇങ്ങനെ പറയും. കാണാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്, ഇത് വന്ന് വാങ്ങിക്കാറുണ്ട്, വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്. ഇല്ല ഇല്ല, ലോക്ക്ഡൌൺ സമയത്ത് പണിയില്ലായിരുന്നു, ചുമ്മാ ഞാൻ ചെയ്ത് പഠിച്ചതാ. ഇങ്ങനെ തോന്നി പത്രപേപ്പർ കൊണ്ട് ആദ്യം ചെയ്ത് കട തുടങ്ങി ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടിയത്. അപ്പൊ പിന്നെ ലോട്ടറി ടിക്കറ്റ് കിട്ടി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് വേസ്റ്റ് സാധനമല്ലേ, വേസ്റ്റ് സാധനം പണ്ട് പോലെ എനിക്ക് വേസ്റ്റ് സാധനം എവിടെയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളത് വലിയ താല്പര്യമാണ്. ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ട് അത് ഉപയോഗം കഴിയുമ്പോഴത്തിന് ഒരേ പൂവായിട്ടും അത് ഇതായിട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. മാർക്കറ്റ് പക്ഷേ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റാണ്. എല്ലാവരുടെ കഴിഞ്ഞാൽ പക്ഷേ എനിക്കത് വേസ്റ്റല്ല. നമ്മൾ ചായ കുടിച്ച കാപ്പി ഗ്ലാസ് എല്ലാവർക്കും കുടിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് അത് കളയാം. പക്ഷേ എനിക്കത് വേസ്റ്റല്ല. അതുകൊണ്ട് എന്തെങ്കിലും അപ്പോൾ അലങ്കാര അതും ശ്രമിക്കാൻ പറ്റും. നല്ല രീതിയിൽ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ പോരിടാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ പോരിടാനല്ല ഇത് ഉപയോഗിക്കും. ഇത് ഞാൻ വേറൊരു മോഡലാക്കിയാൽ ഇവിടെ പഴയ ഈ പറയും നാഴിയും ചങ്ങഴിയും പറഞ്ഞ സംഭവമുണ്ട്. അത് ചങ്ങഴിയുടെ രൂപ ഉണ്ടാക്കിയതാണ്. ചങ്ങഴി നമ്മൾ അളക്കുന്ന ചങ്ങഴി ഇത് രണ്ട് വളയം വെച്ച് കഴിഞ്ഞാൽ ചങ്ങഴി ആവും. ഓരോ കുട്ട നിർമ്മിക്കുമ്പോഴും അത് ഒരിക്കലും തനിക്കൊരു വരുമാന മാർഗമാകണമെന്ന് രാജൻ ആഗ്രഹിച്ചിട്ടില്ല. തന്റെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും തന്റെ ഈ കഴിവുകൾ സന്തോഷം പകരുമെങ്കിൽ ഇനിയും തന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മോനും ഇപ്പൊ വീട്ടിലുള്ളൂ, മോളുണ്ട്, മോളെ അയച്ചു. ഞങ്ങൾ മൂന്ന് പേരെ വീട്ടിലുള്ളൂ. പിന്നെ അവർക്ക് എതിർപ്പൊന്നുമില്ല. മോൻ ഇങ്ങനെ കാര്യത്തിൽ ശ്രദ്ധ അത് നിശ്ചയമല്ല. പിന്നെ അവൻ എന്തെങ്കിലും ചെയ്തോണ്ട് കളിച്ചൊന്നുമില്ല. കാരണം അമ്മ പ്രോത്സാഹിപ്പിക്കും. വീട്ടുകാരില്ലേ അവിടെ ഇത് സഹായിക്കുകയും ഇത് നേരത്തെ ലോക്ക്ഡൌൺ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ സമയം കുറവാണ് പോകുമ്പോൾ കാപ്പി വേണോ കാപ്പി വേണോ എന്നൊക്കെ വാങ്ങിച്ചു തരികയും പത്തമ്പത് കൊട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഓരോ വരും എൻ്റെ മോളെ വീട്ടിൽ എൻ്റെ മോളെ കൊണ്ടിട്ടുണ്ട് കുറച്ച്. ഈ ചെറിയ കൊട്ട വരെ ഉണ്ടാകും. മോളെ ഒരു 15 കൊട്ട കൊണ്ടിട്ടുണ്ട്. ഒരു ഒരു കൊട്ട ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ എടുക്കും ഏകദേശം? സമയം അങ്ങനെ അതുകൊണ്ടാണ് സമയം പറയാൻ പറ്റില്ല.